കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചിരുന്നു. ഒരു സർക്യൂട്ടിൽ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം പൊട്ടൻഷ്യോമീറ്ററിന് രണ്ട് സർക്യൂട്ടുകളാണുള്ളത്, പ്രൈമറി സർക്യൂട്ട് ആൻഡ് സെക്കൻഡറി സർക്യൂട്ട്. ഈ കാണുന്നതാണ് പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് സെക്കൻഡറി സർക്യൂട്ടാണ്. ഇവിടെ പ്രൈമറി സർക്യൂട്ടിൽ മാറ്റങ്ങളൊന്നുമില്ല, പഴയതുപോലെ തന്നെ പ്രൈമറി സർക്യൂട്ടിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കാനായിട്ട് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ റിയോസ്റ്റാറ്റ് ഉണ്ട്, K1 എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സെല്ല്, അതാണ് ഇവിടെ ഇ എന്ന് കാണിച്ചിരിക്കുന്ന ഈ സെൽ, ഇതിൻ്റെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സെല്ല് സെക്കൻഡറി സർക്യൂട്ടിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സെല്ല് സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. സെക്കൻഡറി സർക്യൂട്ടിൽ സെല്ലിന് പാരലലായി ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതാണ് സെല്ല്, സെല്ലിന് പാരലലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് RB റെസിസ്റ്റൻസ് ബോക്സ്, അതുപോലെ K2 എന്ന് പറയുന്ന മറ്റൊരു കീ കണക്ട് ചെയ്തിട്ടുണ്ട്. എ ഗാൽവാനോമീറ്റർ ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ജോക്കി ഈസ് ഓൾസോ കണക്റ്റഡ് ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട്. ഗാൽവാനോമീറ്റർ ഉണ്ട്, ഹൈ റെസിസ്റ്റൻസും ജോക്കി, ഇതെല്ലാം പഴയതുപോലെ തന്നെ സർക്യൂട്ടിൽ. ഇവിടെ മാറ്റം വന്നേക്കുന്ന ഇതാണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സെല്ല് സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക, അതിന് പാരലലായിട്ട് റെസിസ്റ്റൻസ് ബോക്സും കീയും കണക്ട് ചെയ്തിരിക്കുന്നു. ബാക്കിയെല്ലാം പഴയ സർക്യൂട്ടിൽ തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പം AB എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് വയർ, AB എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ് വയർ, അതിന് സീരീസ് ആയിട്ട് നമ്മൾ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി സർക്യൂട്ടിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള സെല്ല് സെക്കൻഡറി സർക്യൂട്ടിലും ആ സെല്ലിന് പാരലലായിട്ട് റെസിസ്റ്റൻസ് ബോക്സും കീയും കണക്ട് ചെയ്തിരിക്കുന്നു, അതുപോലെ ഗാൽവാനോമീറ്ററും ഹൈ റെസിസ്റ്റൻസും ജോക്കിയും സർക്യൂട്ടിൽ ഉണ്ട്. ഇനി ആദ്യം പ്രൈമറി സർക്യൂട്ടിലെ K1 എന്ന കീ നമ്മൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഈ കീ K1 എന്ന് പറയുന്ന കീ നമ്മൾ ഓണാക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ സർക്യൂട്ടിലൂടെ എന്തുണ്ടാവും, ഒരു സ്റ്റെഡി കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പം ഒരു സർക്യൂട്ടിൽ എൻ്റെ ഈ റെസിസ്റ്റൻസ് വയറിലൂടെ ഒരു സ്റ്റെഡി കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി സർക്യൂട്ടിൽ പ്രൈമറി സർക്യൂട്ടിലെ ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് K2 എന്ന് പറയുന്ന ഈ കീ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് പൊസിഷനിലായിരിക്കും, ഇതുവഴി കറണ്ട് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞതാണ് ഈ കീ ഓൺ ആകുന്നു, കറണ്ട് ഫ്ലോ ഇതുവഴി വരുന്നു, ഇത് ജോക്കിയിലേക്ക് എത്തുന്നു. ഈ റെസിസ്റ്റൻസ് ബോക്സിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല, ഈ കീ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ജോക്കി മൂവ് ചെയ്ത് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം എയിൽ നിന്ന് ജോക്കി ഇരിക്കുന്ന പൊസിഷൻ, AJ എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നു, അതിനെ നമ്മൾ ബാലൻസിങ് ലെങ്ത് എന്നാണ് പറയുന്നത്. അതിനിവിടെ L1 നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ പ്രൊപ്പോർഷണൽ ടു L1 പഠിച്ചതാണ് നമ്മൾ. EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. അപ്പം ഈ പ്രൊപ്പോർഷണൽ ടു L1 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, EC കോൺസ്റ്റൻറ്റ് ഇൻറ്റു L1, ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി അതിനുശേഷം വീണ്ടും നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ R എന്നാണ്, നമ്മളിവിടെ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ബോക്സിൽ എത്രയാണോ നമ്മൾ കൊടുക്കുന്ന റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ ക്യാപിറ്റൽ R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം K2 എന്ന് പറയുന്ന ഈ കീയും കൂടെ നമ്മൾ ഓണാക്കും, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇതുവഴി ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ സാധിക്കാം. വീണ്ടും നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നു, AJ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ
റെസിസ്റ്റൻസ് ബോക്സിന് എക്കോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ആണ്. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ റെസിസ്റ്റൻസ് ബോക്സിന് എക്കോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ആണെന്ന് കരുതുക, ക്യാപിറ്റൽ വി ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വി പ്രൊപ്പോർഷണൽ ടു എൽ ടു എന്ന് നമുക്ക് എഴുതാം. വി പ്രൊപ്പോർഷണൽ ടു എൽ ടു റെസിസ്റ്റൻസ് ബോക്സിന് എക്കോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്, അതിന് എക്കോസ് ആയിട്ടുള്ള വോൾട്ടേജ് ക്യാപിറ്റൽ വി ആണെങ്കിൽ നമുക്ക് വി പ്രൊപ്പോർഷണൽ ടു എൽ ടു, നമുക്ക് ഇപ്പോൾ കിട്ടിയ ബാലൻസിങ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും വോൾട്ടേജ് എന്ന് പറയും. ഓ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ടു. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കും. ലെറ്റ് ആർ ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. നമുക്ക് കണ്ടുപിടിക്കാനുള്ള സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്, ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്, അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് പ്രൊവൈഡ് ചെയ്ത റെസിസ്റ്റൻസ് ബോക്സ് ഉപയോഗിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഒരു ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസും ഉണ്ട്. ദെർഫോർ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. വി ഹാവ് കറന്റ് ത്രൂ ദ സർക്യൂട്ട്, ഇ എം എഫ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. കറണ്ട് നമ്മൾ ഐ എന്ന് എടുക്കുന്നു. ഐ ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഇ ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ നമുക്ക് ലഭിച്ചു. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്കോസ് ആർ, നമുക്ക് ഓംസ് ലോ അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതിൽ നിന്ന് നമുക്ക് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ്റെ അത്, ഇപ്പോൾ ഐക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐക്ക് പകരം നമുക്ക് ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എന്ന് എഴുതാം. ഐക്ക് പകരമായിട്ട് ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എന്ന് എഴുതാം. ഇൻറ്റു ആർ ഇൻറ്റു ആർ, അങ്ങനെയാണ് നമുക്ക് വി ഈസ് ഈക്വൽ ടു ഇ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എന്ന് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ടോട്ടൽ റെസിസ്റ്റൻസ് ആർ പ്ലസ് ആർ ആണ്, ഇ എം എഫ് ഇ ആണ്. ദെയർഫോർ ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ. ഓംസ് ലോ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഐക്ക് പകരം നമ്മൾ ഇ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എന്ന് പറയുന്ന ഐക്ക് പകരമുള്ള ടേമാണ്. ഇൻറ്റു ആർ, അതാണ് ഇ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇക്വേഷൻ ടുവിന് ചെറിയൊരു ചേഞ്ച് സംഭവിക്കും. നമുക്കറിയാം ഇക്വേഷൻ ടു വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ടു എന്നായിരുന്നു. വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ടു, ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ ടു. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു ഇ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ നമുക്ക് ലഭിച്ചു. വി ഇസ് ഈക്വൽ ടു ഇ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് തന്നെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഇ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ, ഇത് വി എന്ന് പറയുന്നതിന് പകരം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. വിക്ക് പകരം കിട്ടിയിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു ഇ ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു, ഇത് സെക്കൻഡ് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ടു നമുക്കുണ്ടായിരുന്നു. ആ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡ് വി ഈക്വൽ ആയതിനാൽ നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്തതാണ് ഇ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ടു. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ ത്രീ ലഭിച്ചു, ഇ ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ ടു. ഇക്വേഷൻ വണ്ണിനെ ഇക്വേഷൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ വണ്ണിനെ ഇക്വേഷൻ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ആർ പ്ലസ് ആർ ഡിവൈഡ് ബൈ ആർ, രണ്ട് സൈഡിലും ഇ ഉണ്ടായിരുന്നു, മുകളിലും താഴെയുള്ള ഇ ക്യാൻസലായി പോകുന്നു, കെ ക്യാൻസലായി, ദെൻ എൽ വൺ ബൈ എൽ ടു നമുക്ക് കിട്ടും. ആർ പ്ലസ് ആർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എൽ വൺ ബൈ എൽ ടു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ബൈ ആർ, അത് വണ്ണം കിട്ടും, ആർ ബൈ ആർ പ്ലസ് സ്മോൾ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എൽ വൺ ബൈ എൽ ടു. ഈ സ്റ്റെപ്പുകളൊന്ന് എഴുതി നോക്കണം. നമ്മൾ വിയുടെ രണ്ട് ഇക്വേഷൻസ് ആണ്, ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ ടുവും അതുപോലെ വിക്ക് നമുക്ക് ലഭിച്ച ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇക്വേഷൻ വണ്ണിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ടേമുകൾ ഇ ക്യാൻസലാവും കെ ക്യാൻസലാവും, ബാലൻസ് നമുക്ക് ലഭിക്കുന്നതാണ് ആർ പ്ലസ് ആർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എൽ വൺ ബൈ എൽ ടു. ഇനി ആർ ബൈ ആർ എന്നുള്ള ടൈമിനെ നമ്മൾ വണ്ണം എഴുതുന്നു, പ്ലസ് സ്മോൾ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എൽ വൺ ബൈ എൽ ടു. ഈ സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ
On simplifying, we get small r divided by capital R is equal to L1 minus L2 divided by L2. ഈ സ്റ്റെപ്പ് വന്നിരിക്കുന്നത് നമുക്ക് തൊട്ട് മുമ്പിൽ കിട്ടിയ സ്റ്റെപ്പിലെ റൈറ്റ് സൈഡിൽ നമ്മൾ എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ വൺ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പം വൺ പ്ലസ് എന്നായിരുന്നു, ആ വണ്ണ് റൈറ്റ് സൈഡിലേക്ക് മാറിയതിനു ശേഷം എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൽ വൺ മൈനസ് എൽ ടു ഡിവൈഡ് ബൈ എൽ ടു എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേം ഇന്റേണൽ റെസിസ്റ്റൻസ്, അത് സ്മോൾ ആർ എന്ന് പറയുന്ന ടേമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്യാപിറ്റൽ ആർ എന്ന ടേമിനെ കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു എൽ വൺ മൈനസ് എൽ ടു ഡിവൈഡഡ് ബൈ എൽ ടു. ഇതാണ് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനുള്ള സമവാക്യം. ഇനി റെസിസ്റ്റൻസ് ബോക്സിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ മാറ്റി മാറ്റി പല വാല്യൂസിലുള്ള ക്യാപിറ്റൽ ആറിൻ്റെ പല വാല്യൂസിൽ സ്മോൾ ആറിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യും. റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസുകളുടെ വാല്യൂ മാറ്റിയതിന് ശേഷം ഓരോ തവണയും സ്മോൾ ആർ ഇതേ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മീൻ വാല്യൂ ആയിരിക്കും സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻറ്റേണൽ റെസിസ്റ്റൻസുകളുടെ മീൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ മീൻ വാല്യൂവിനെ നമ്മൾ ആ സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. നോക്കുക, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ ആറാണ്, നമ്മൾ റെസിസ്റ്റൻസ് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂ അതാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, അതാണ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കൂടും. ആർ ഇൻറ്റു എൽ വൺ മൈനസ് എൽ ടു ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് സെല്ലിൻ്റെ ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഒരു സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സാധിക്കുന്നവർ ആ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. താങ്ക് യു.